സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായി തുടരും അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് രാഹുൽ ഗാന്ധി ഇത്തവണയും ആവർത്തിച്ചു ശക്തമായ നേതൃത്വമില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവിലത്തൽ കേരളത്തിലെ തോൽവിയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി റോബിൻ മാത്യു ചേരുന്നു വിവരങ്ങളുമായി റോബിൻ സോണിയാഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുതന്നെ തിരിച്ചടികളിൽ നിന്നൊരു തിരിച്ചുവിരവിനുള്ള ഒരു ധാരണയിലേക്കാണോ ഈ യോഗം എത്തിയിരിക്കുന്നത് സുജയ ഇരുപത്തിമൂന്ന് കോ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യം വേണമുണ്ട് തിരുത്തി തിരുത്തൽ നടപടി ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ കത്തെഴുതുകയും അത് കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ മുന്നോ ഒന്നുണ്ടാവാത്ത രീതിയിലുള്ളൊരു കത്തെഴുതുകയും മറ്റും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ കത്തെഴുതിയ ഇപ്പം മുതിർന്ന നേതാക്കളിൽ ചിലർ തന്നെ ഈ യോഗത്തിനെത്തുകയും അതിൽ പങ്കെടുക്കുകയും എല്ലാം തങ്ങളുടെ അഭിപ്രായമെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ശക്തമായ ഒരു നേതൃത്വം വേണമെന്ന് തന്നെ പൊതുവായൊരു വിലയിരുത്തലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് നേതൃത്വ പദ്ധതിയിൽ ഉണ്ടാകും എന്നൊരു കാര്യത്തിലേക്ക് ചർച്ച വന്നു അതിൽ സോണിയാഗാന്ധി തന്നെ തൽക്കാലം അധ്യക്ഷയായി തുടരട്ടെ എന്നാണ് പൊതുവായി ഉയർന്നിരിക്കുന്ന ഒരു തീരുമാനം അതിലേക്ക് ഏകദേശം ഒരു തീരുമാനം എത്തുകയും ചെയ്തു അതേസമയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സംബന്ധിച്ച് ചർച്ച വന്നിരുന്നു അതിൽ രാഹുൽ ഗാന്ധി പക്ഷേ ആ ഒരു നേതൃത്വ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന തന്റെ മുൻ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തൽക്കാലത്തേക്ക് കോൺഗ്രസ് അധ്യക്ഷ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം വിവിധ കാര്യങ്ങൾ നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായി അതോടൊപ്പം കേരളത്തിലെയും ഒപ്പം തന്നെ തെലങ്കാന ബീഹാർ അടക്കമുള്ള സമീപ ദിവസങ്ങളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് കേരളത്തെക്കുറിച്ചാണ് കേരളത്തിൽ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് ശക്തമായ ഒരു നേതൃത്വമില്ലാത്തതിന്റെ കുറവാണ് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് അതുകൊണ്ട് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായില്ലെങ്കിൽ ഈ തിരിച്ചടിയിൽ ഇനി വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തന്നെ എന്തായാലും പാർട്ടി അവലോകനത്തിൽ ഒടുവിൽ തന്നെ അക്കാര്യത്തിൽ ഒരു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് നേതൃത്വമായി മുന്നോട്ട് പോകണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായും പാർട്ടിയുടെ ഘടകങ്ങളെ കെ പി സി സി അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ മറ്റുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഴിച്ചുപണികൾ മറ്റും ഉണ്ടെങ്കിൽ തന്നെ അക്കാര്യത്തിൽ ഒരു പാർട്ടിയുടെ അടിത്തറ വിലപ്പെടുത്തുന്നതിനുള്ളൊരു കാര്യങ്ങൾ ഒരു നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് മുകളിൽ നിന്ന് വരും എന്തായാലും ഇപ്പോൾ ഈ യോഗം ചർച്ചയായി ആക്കിയിട്ടുമുണ്ട് ആ ചർച്ചയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇടപെടൽ എന്തായാലും എ സി സി നേതൃത്വത്തിൽ നിന്നുണ്ടാവും ഒപ്പം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ആ പാർട്ടി ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത്തിമൂന്ന് പാർട്ടി നേതാക്കൾ നേരത്തെ നൽകിയ ഉന്നത നേതാക്കൾ നേരത്തെ നൽകിയ ആ ഒരു കത്തും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യമായി നടന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പകരം സോണിയുടെ സ്ഥിരം ശൈലി എല്ലാ നേതാക്കന്മാരെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എല്ലാ ശബ്ദങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ശൈലിയാണ് ഇന്നത്തെ യോഗത്തിലും ഉണ്ടായത് അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു ചർച്ച പോകാതെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കും പാർട്ടിയിൽ വേണ്ടത്ര മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഒരു പൊതുവായ വിലയിരുത്തൽ തന്നെ ഈ യോഗത്തിൽ ഉണ്ടായി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും സുജയ ശരി റോബിൻ